ഇവാൻ വുക്കോമനോവിച്ചിന്റെ ഈ വർഷത്തെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലൂണ നേടിയ ആദ്യ ഗോളിനെ കുറിച്ചും പരാമർശിച്ചു. പിന്നീടുള്ള മൂന്ന് ഗോൾ അത് പറയാതെ വെച്ചതാണ്. അത് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. 80th minute ഇവാൻ കലൂഷ്ണിയും വിദ്യാസാഗർ സിംഗും കളത്തിലെത്തുന്നത്. 82nd minute 4-4-1-1 എന്ന ഫോർമേഷനിൽ ഡിഫൻഡ് ചെയ്യുകയായിരുന്നു കേരള ബ്ലാസ്റ്റ്. പന്തെടുത്ത് മുമ്പിലേക്ക് ഏറിയ ചുണ്ണുങ്ക ഡിഫൻഡേഴ്സുമായി ഷോൾഡർ ടു ഷോൾഡർ നിൽക്കുന്ന ക്ലീറ്റൻ സിൽവയിലേക്ക് പാസ് നൽകുന്നു. എന്നാൽ അദ്ദേഹത്തെ കട്ടക്ക് മാർക്ക് ചെയ്തിരുന്ന ഹോമിപ്പം ചലഞ്ച് ചെയ്യുന്നു. ഹോമിപ്പമ്പിന്റെ ടാക്ലിൽ തട്ടിത്തെറിച്ച പന്ത് നേരെ പോയത് ഫ്രണ്ടിൽ ഫ്രീ ആയി നിൽക്കുന്ന വിദ്യാസാഗർ സിംഗിലേക്ക്. വിദ്യാസാഗർ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് മുമ്പിലേക്ക് തിരിയുന്നു. ആവേശത്തിന് മുതിരുന്നില്ല. പുറകിൽ നിന്ന് മുമ്പിലേക്ക് ഓടി വരുന്ന ഇവാൻ കലൂഷ്ണിയിലേക്ക് ഫസ്റ്റ് ടൈം തന്നെ പാസ് ചെയ്യുന്നു. ശേഷം അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് ചലിക്കുന്നു. ഇവാൻ കലൂഷ്ണി ബോളുമായിട്ട് മുമ്പിലേക്ക് ചലിക്കുന്നു. അദ്ദേഹത്തിനെ ഡിഫൻഡ് ചെയ്യാൻ പാകത്തിന് മുൻപിലായിട്ട് അമർജീത് സിംഗും ഉണ്ട്. ഇവാൻ അമർജീത്തുമായി ഡിസ്റ്റൻസ് വിട്ട് മുമ്പിലേക്ക് സ്പ്രിന്റ് ചെയ്യുന്നു. ഇവരുടെ മൂവ്മെന്റ് കലാശിച്ചത് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പേസിലാണ്. രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെയുള്ള വിദ്യാസാഗറിന്റെ ആ സ്പ്ലിറ്റിംഗ് റൺ ഇവാൻ ഗോൺസാൽസിന്റെ പൊസിഷൻ തെറ്റിക്കുന്നു. കലൂഷ്ണിയെ ഒട്ടി തന്നെ അമർജീത് സിംഗ് ഉണ്ട്. ഡിഫൻഡേഴ്സ് കരുതിയത് കലൂഷ്ണിയെ ലോക്ക് ചെയ്തു എന്നാണ്. എന്നാൽ പൊടുന്നനെ ടേൺ ചെയ്തുകൊണ്ട് സെൻട്രൽ രൂപപ്പെട്ട ആ സ്പേസിലേക്ക് അദ്ദേഹം ഇരച്ചു കയറുന്നു. 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ 2 ഡിഫൻഡേഴ്സും വന്ന് ചലഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചലഞ്ചിന് മുന്നേ തന്നെ ഇവാൻ കലൂഷ്ണി തന്റെ വീക്ക് ഫൂട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഷോട്ട് പായിച്ചു കഴിഞ്ഞു. കമന്റേറ്റേഴ്സ് പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് ഓൺലി എ സെൻസേഷണൽ ഗോൾ, ഇറ്റ്സ് എ ഫെനോമിനൽ ഗോൾ. ആ ടേണും ആ ഷോട്ടും ഒരുമിച്ചെടുക്കുന്നതിനർത്ഥം അദ്ദേഹത്തിന്റെ ആ ആകാരത്തിന് അനുസരിച്ചുള്ള എജിലിറ്റിയും ബാലൻസും അദ്ദേഹം പൊസസ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. പല സ്ഥലത്തും ഞാൻ ആ ടോക്ക് കണ്ടു. ഇവാൻ കലൂഷ്ണിയുടെ ഗോളിൽ വിദ്യാസാഗർ സിംഗിന്റെ റണ്ണിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ തന്നെയായിരിക്കും. കാരണം ആ ചിന്തയിൽ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകും. 3 വർഷമായിട്ട് ഫുട്ബോൾ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ആ സമയത്തെ യൂട്യൂബിൽ വരുന്ന വീഡിയോസിന്റെ കണ്ടന്റ് എന്താണ്, കമന്റ് ബോക്സ് എന്താണ് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പഠിക്കാറുണ്ടായിരുന്നു. മുൻകാലങ്ങളിലും പല താരങ്ങളും ഇത്തരത്തിലുള്ള റണ്ണുകൾ നടത്തിയിട്ടുണ്ട്. അന്ന് അത് കാണാത്തവർ ഇന്നതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ സോൺ 14 ഷോട്ട്സ് അവരിൽ സ്വാധീനം ചെലുത്തിയെന്ന് ഞാൻ അനുമാനിക്കുന്നു. വ്യൂവേഴ്സിലേക്ക് മാത്രമല്ല, കോമ്പീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ യൂട്യൂബേഴ്സിലേക്കും ഈ ചിന്ത പടരുന്നു. അത് നമ്മുടെ ഫുട്ബോൾ സമൂഹത്തിന്റെ ചിന്താശേഷി തന്നെ ഉയരാൻ കാരണമാകുന്നു. ഇതൊരു ചെറിയ അധ്യായം മാത്രമാണ്. നിങ്ങൾ ഏവരും ഫുട്ബോൾ അനലിസ്റ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന ഫുട്ബോൾ പുരോഗമനം എത്രത്തോളം ആയിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കോഗ്നിറ്റീവ് ഫുട്ബോൾ തയ്യാറെടുക്കുകയാണ്. ഞാൻ വളർന്നു വരുന്ന ഒരു അധ്യാപകനാണ്. എന്റെ ആഗ്രഹം പഠിപ്പിക്കുക എന്നുള്ളതാണ്. കലത്തിൽ കൊണ്ടുപോയി കല്ലിട്ട കാക്കയുടെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 100K 200K എന്നിവ എന്റെ അൾട്ടിമേറ്റ് എയിം അല്ല. കല്ല് വെറുതെ അതിലൊക്കെ കൊണ്ടിടുക എന്നുള്ളതല്ല കാക്കയുടെ ഉദ്ദേശം. വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബേഴ്സ് നേടുന്ന ഞാനെന്ന കാക്കയുടെ ഉദ്ദേശം കോഗ്നിറ്റീവ് ഫുട്ബോളിന്റെ ലക്ഷ്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാകും. പക്ഷെ അതിന് ജനങ്ങൾ ഒന്നടങ്കം കൂടെ നിൽക്കണം. വലിയൊരു സമൂഹം വിശ്വസിച്ച് കൂടെ നിൽക്കണമെങ്കിൽ അവർക്ക് മുമ്പിൽ അത്രക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാവണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്ത എഫേർട്ട് അതിനെ 10-ൽ 1 മാത്രം എടുത്ത് ഞാൻ വീഡിയോ ചെയ്ത് ടാക്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഹെഡ്ലൈനും കൊടുത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇത് എത്താൻ പോകുന്നത് ഒരേ സെറ്റ് ഓഫ് പീപ്പിളിലേക്ക് തന്നെയായിരിക്കും. മാത്രമല്ല എനിക്ക് കിട്ടുന്നത് ഒരേ വ്യൂസ് തന്നെയായിരിക്കും. പക്ഷേ ടു ബി ഫ്രാങ്ക്, ബെറ്റർ അനാലിസിസിലൂടെ ഞാനിവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആ ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 100K ശേഷം എനിക്ക് ചുറ്റുമുള്ളവരിൽ ഇപ്പോൾ ഞാനെന്തോ നേടി എന്നുള്ള ചിന്ത ഉണ്ടാവുന്നുണ്ട്. എനിക്കത് ഉണ്ടാവുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നതിലും എത്രയോ വലുതാണ് ഞാൻ മുൻപിൽ കണ്ട ലക്ഷ്യം. സോൺ 14 നിങ്ങൾ തന്നെ സപ്പോർട്ട് തന്നെ ധാരാളം. എന്നാൽ കോഗ്നിറ്റീവ് ഫുട്ബോളിന് അത് മതിയാവണമെന്നില്ല. കാലിടറുമ്പോൾ നിങ്ങളുടെ ഒരു കൈത്താങ്ങ് അത് അത്യാവശ്യമാണ്. അതിനായി ഞാൻ നിങ്ങളുടെ അനുഗ്രഹം തേടുകയാണ്. 80th minute ഈസ്റ്റ് ബംഗാളിനും 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടന്നിരുന്നു. ജെറിയും എലിയാൻഡ്രോയും കളത്തിലെത്തിയതുകൂടി ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ അറ്റാക്കിംഗ് സ്ട്രക്ചർ മാറ്റി. ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്നു. വെറും 10 മിനിറ്റ് മാത്രം ബാക്കി. അവർ ഡുവോർ ഡൈ അറ്റാക്കിംഗിലേക്ക് നീങ്ങി. പുറകിൽ 3-1 സ്ട്രക്ചർ. ഇരു വിങ്ങുകളിലും ഓരോ പേർ ക്രോസ് ഇടാൻ വേണ്ടി. മിഡിൽ അലക്സ് ലിമ മാത്രം. 3 പേർ സ്ട്രൈക്കർമാരായി ബോക്സിലേക്ക് ഓടാൻ വേണ്ടി. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കൗണ്ടർ അറ്റാക്കിൽ മിഡിൽ മൂവ്മെന്റിന് ഒരുപാട് സ്പേസ് അവൈലബിൾ ആയിരുന്നു. അത് കവർ ചെയ്യാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളിന്റെ ലിമിറ്റഡ് ആയിട്ടുള്ള താരങ്ങളും. 87th minute ഈസ്റ്റ് ബംഗാളിന് ലഭിച്ച കോർണർ കിക്ക് ഷോർട്ട് കോർണറായി എടുക്കുന്നു. ജീക്സൺ സിംഗും രാഹുൽ കെ പിയും ക്രോസ് തടയാൻ വേണ്ടി
ആ ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. ബോക്സിൽ സിക്സ് യാർഡ് ബോക്സിന് ചുറ്റുമായിട്ട് നിരവധി ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ നിൽക്കുന്നുണ്ട്. എഡ്ജ് ഓഫ് ദി ബോക്സ് ലൂണയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഒത്ത നടുക്കായിട്ട് അലക്സ് ലിമ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. ഇത് തടയാൻ വേണ്ടി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരാളെ മാർക്ക് ചെയ്യാൻ നിയോഗിക്കണമായിരുന്നു. അതിനും നമുക്ക് സാധിച്ചില്ല. അലക്സ് ലിമയ്ക്ക് ഉന്നം തെറ്റുന്നില്ല. ഗോൾ സ്കോർ ലൈൻ 2-1. ഇതുപോലെ കഴിഞ്ഞ വർഷം അവസാന മിനിറ്റുകളിൽ ഗോൾ വഴങ്ങുന്നതിനെ പറ്റി നമ്മൾ ഒരു ഡാറ്റ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 മിനിറ്റ് മാത്രമേ ലെങ്ത് ഉള്ളൂ. വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. 80 മിനിറ്റിന് ശേഷം പിറന്ന ഗോളുകളല്ലാതെ ഏകദേശം 5 അറ്റാക്കുകൾ ബ്ലാസ്റ്റേഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അറ്റാക്കുകളിലെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി അഡ്രിയാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 90 മിനിറ്റിലും ടീമിന് വേണ്ടി തളരാതെ വിയർപ്പൊഴുക്കുന്നു. കോർണറിൽ നിന്ന് ഗോൾ വഴങ്ങിയ ശേഷം ഉടനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് സംഘടിപ്പിച്ച ഒരു അറ്റാക്ക്. ആ അറ്റാക്കിൽ ഡിയമട്ടക്കോസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അതിൽ നിന്നാണ് ആ കോർണർ ലഭിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവരുടെ കോർണർ നമ്മൾ ക്ലിയർ ചെയ്തപ്പോൾ ലഭിച്ച പന്ത് ഷോട്ടടിച്ച് അവർ ഗോളാക്കുന്നു. 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ കോർണർ അവർ ക്ലിയർ ചെയ്ത പന്തെടുത്ത് ഷോട്ടടിച്ച് ഗോളാക്കുന്നു. എന്നാൽ ഇവൻ കലൂഷ്ണയുടെ ഈ ഷോട്ട് ബോക്സിന് വെളിയേ നിന്നായിരുന്നു. 22-yard സ്ക്രീമർ. ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റിലേക്ക് തന്നെയാണ് അത് പോയത്. എന്നാൽ ആ ഷോട്ടിന്റെ പവർ, വേഗത, ഗോൾ കീപ്പർ നിസ്സഹായനായി. സിംപ്ലി വേൾഡ് ക്ലാസ്. ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ എം പി മത്സരത്തിന്റെ പ്രീ മാച്ച് അനാലിസിസ് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും. കാത്തിരിക്കുക.